നമസ്കാരം പ്രിയ പ്രിയക്കൂട്ടുകാരെ ഞാൻ അനഘ അശോകൻ ഞാൻ ദീപ ഹൈസ്കൂൾ കുഴത്തുകളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ വീട്ടുവളപ്പിലുള്ള ഒരു ചന്ദനമരത്തെയാണ് സുഗന്ധദ്രവ്യം ഉണ്ടാക്കുവാനായി ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വൃക്ഷമാണ് ചന്ദനം ഭാരതീയർ പുണ്യവൃക്ഷമായി കരുതുന്ന ഇത് ലോകത്തിലെ പല സംസ്കാരങ്ങളിലും പവിത്രമാണ് ഈ മരത്തിൻ്റെ തടി ഉരിച്ച് കുഴമ്പ ക്ഷേത്രങ്ങളിൽ പ്രസാദമായി നൽകുന്നു മരത്തിൻ്റെ കാതലിൽ നിന്നും ചന്ദന തൈലവും നിർമ്മിക്കുന്നു ശാസ്ത്രീയ നാമം സാന്റലം ആൽബം എന്നാണ് ലോകത്തിൽ തന്നെ വളരെ വിരളമായ ചന്ദന മരങ്ങൾ ഇന്ത്യയിൽ മൈസൂർ കുടക് കോയമ്പത്തൂർ സേലം എന്നിവിടങ്ങളിൽ വളരുന്നു കേരളത്തിൽ മൂന്നാറിനടുത്തുള്ള മറയൂർ വനമേഖലയിലാണ് ചന്ദനത്തിൻ്റെ തോട്ടങ്ങൾ ഏറെയും ഉള്ളത് ടിപ്പു സുൽത്താന്റെ കാലം മുതൽക്ക് ഇത് രാജകീയ വൃക്ഷമായി അറിയപ്പെടുന്നു തടിയും വേരും ഔഷധയോഗ്യമാണ് ശരീരത്തിന് തണുപ്പും കുളിർമയും ഉന്മേഷവും നൽകുന്നു ചന്ദനാദി ഗുളികയിലെ ഒരു ചേരുവയാണ് ചന്ദന തൈലത്തിൻ്റെ സുഗന്ധം പ്രാചീന കാലം മുതലേ പ്രസിദ്ധമാണ് വിദേശികളെ ഭാരതത്തിലേക്ക് ആകർഷിച്ച ഘടകങ്ങളിലൊന്ന് ചന്ദനമാണ് ഫാക്ടറികളിൽ നീരാവി ഉപയോഗിച്ച് സ്വേദനം നടത്തിയാണ് ചന്ദന തൈലം വേർതിരിക്കുന്നത് റെസിൻ ഐസോമറുകൾ ആൽക്കഹോൾ എന്നിവ ചന്ദനത്തിൽ അടങ്ങിയിരിക്കുന്നു ലോകവിപണിയിൽ ചന്ദനത്തിന്റെ ചന്ദന തൈലത്തിന്റെ കുത്തകം നൂറ്റാണ്ടുകളായി ഇന്ത്യയുടെ കൈവശമാണ് വിലായത് ബുദ്ധ് ചിഹ്ന പഞ്ചം ഗോട്ട്ല ഗട്ട് ബദലെ ഇങ്ങനെ വിൽപ്പന വിൽപ്പനയ്ക്കുള്ള ചന്ദന മരങ്ങൾ നിരവധിയാണ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എന്റെ ഹൃദയം നിറഞ്ഞ പരിസ്ഥിതി ദിന ആശംസകൾ